ഹലോ, എല്ലാവരും എന്തെടുക്കണേ? എല്ലാവരും രാവിലെ എന്തൊക്കെ ചെയ്യണേ? ഞാനിവിടെ അപ്പോൾ എന്താ ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം കേട്ടോ. ഇതാണ് നമ്മുടെ അത്തിപ്പഴം. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളും ഇത് കഴിക്കുന്നതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ എന്താണെന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം അല്ലേ. അത്തിപ്പഴം വെറും വയറ്റിൽ ഒന്നല്ലെങ്കിൽ മൂന്നെണ്ണോ ഒന്നല്ലെങ്കിൽ നാലെണ്ണോ വീതം കഴിക്കാം. ഓക്കെ, ഇത് PCODയുടെ പ്രശ്നമുള്ളവർക്കൊക്കെ വളരെ ഗർഭപാത്രപരമായിട്ടുള്ള എല്ലാ ഇതിനും നമുക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള സാധനമാണ്. അതേപോലെ തന്നെ ഈ ക്ഷീണം, മസിൽസ് പെയിന്, ഇരുമ്പ് സത്ത് കുറഞ്ഞിട്ടില്ലെങ്കിൽ അതൊക്കെ കൂടാൻ ഇതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഏട്ടൻ പറഞ്ഞുതരും കേട്ടോ. അപ്പോൾ എനിക്കറിയാം എന്താണ് ഞാൻ പറഞ്ഞുതരുന്നത്. ഭയങ്കര ഉഷാറ് തോന്നിക്കും നമുക്ക് കേട്ടോ. ഒരുപാട് സ്രോതസ്സുകളുടെ കലവറയാണിത്. ഓക്കെ, അത്തിപ്പഴം. ഓക്കെ, ഇത് ഡ്രൈ ഫ്രൂട്ട് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മൾ നിലമ്പൂരിൽ നിന്ന് മേടിക്കുന്നതാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. എൻ്റെ ഉള്ളിലങ്ങനെ ഉണ്ടാവാന്നറിയോ, ഉണ്ടോ ഇങ്ങനെ കുഞ്ഞു 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 തരികൾ പോലെ. അതിൻ്റെ സീഡ്സാണത്, വിത്തുകൾ. വെറും വയറ്റിൽ കഴിക്കാം. നന്നായിട്ട് ശോധനം. ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ ഭയങ്കര എഫക്റ്റീവായിട്ട സംഭവമാണ് കേട്ടോ. എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഏട്ടനോട്. എന്നെ ഇങ്ങനെ ഹെൽത്തിൻ്റെ കാര്യങ്ങളായിട്ട് ആരോഗ്യപരമായിട്ട് നമ്മളെ ഇങ്ങനെ നോക്കുന്ന ഒരു ഭർത്താവിനൊക്കെ കിട്ടുകയെന്ന് പറയുന്നത് നമ്മുടെ വലിയ ഭാഗ്യമാണ്. എന്താ എൻ്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ കുറവ് എന്നൊക്കെ നോക്കിയിട്ട് ആൾ ഇങ്ങനെ ഓരോന്ന് സാധനങ്ങൾ മേടിച്ചിരും. അപ്പോൾ അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മേടിച്ചോളൂ കേട്ടോ. അടിപൊളിയാണ്. നമ്മുടെ മുടികൊഴിച്ചലിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റാനൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ടേസ്റ്റ്, വളപ്പാര ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് എനിക്ക് രാവിലത്തെ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ റെസ്റ്റാണ് കേട്ടോ. നേട്ടനാണ് നല്ല ചപ്പാത്തി നല്ല കുറുമക്കറി ഞാനാണ് നാളെ ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ആളെ ഉപ്പിയാളെ അടുക്കളയിലൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എനിക്ക് ഫുള്ള് റെസ്റ്റാണോ ചോദിച്ചു. ഓ, നീ റെസ്റ്റ് എടുത്തു ഒരു ദിവസം പറഞ്ഞു. ആയിക്കോട്ടെ, ശരി. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. രാവിലത്തെ കാര്യങ്ങളൊക്കെ ഞാനാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഏട്ടനാണ്. അത് ഞാൻ കാരണം ഞാൻ കുറച്ച് ഫ്രീ ആണ്. വെയിലും വരണം നോക്കിയിട്ട് ഇരിക്കുകയാണ് വെയിലുള്ള. അപ്പോൾ നമുക്ക് എന്തായാലും അടുക്കളയിലേക്ക് ഒന്ന് പോയി നോക്കാം. കുട്ടപ്പായ നീറ്റിട്ടില്ല കേട്ടോ. കുട്ടപ്പായ നല്ല ഉറക്കാണ്. പപ്പീസിനെ കെട്ടിപ്പിടിച്ച് കിടക്കാം. ഏട്ടാ എന്തായി? ഇതെന്തിനുള്ളതാ? ഇതിലെന്തൊക്കെ ഇട്ടേക്കണമെന്ന് പറഞ്ഞേ. കറുവപ്പട്ട, പച്ചമുളക്, സവോള, വെളിച്ചെണ്ണ, ഉപ്പ് അല്ലേ? ഓ, അതെ വരുന്നു. പിന്നെ ഏട്ടൻ മേടിച്ചിട്ടുണ്ടായിരുന്നു സാധനങ്ങളൊക്കെ. അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, പച്ചപട്ടാണി അല്ലേ? അപ്പം എങ്ങനെ ഉണ്ടാവും നോക്കി നോക്കാം. ആ, അതാ വരുന്നു അമ്മ. ഒരു നമ്മുടെ കുഞ്ചി നീറ്റോ. എന്തിനു കരീനേ? ഒന്ന് രൂപയുടെ കൂടെ ഞാനും കേറി അടുക്കളയില് ചപ്പാത്തി ഉണ്ടാക്കാനും കറി ഉണ്ടാക്കാനും ഒക്കെ. ചപ്പാത്തി രൂപയാണ് ഉണ്ടാക്കണേ. അത് കഴിഞ്ഞ രൂപേ ചപ്പാത്തി ഞാൻ പരത്തി കൊടുത്തു. ചപ്പാത്തി രൂപ ഉണ്ടാക്കി. ഓക്കെ, ഇതാണ് നമ്മുടെ ഇഷ്ടക്കറി. പച്ചപട്ടാണി, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, കുരുമുളക് പൊടി ഇട്ടേക്കണേ. പച്ചമുളകും കുരുമുളക് പൊടിയും ഇഞ്ചി, പിന്നെ കുറച്ച് മറ്റേതിട്ടു, എന്ത് കറുവപ്പട്ട ഇട്ടു, മല്ലിത്തല ഇട്ടിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. തേങ്ങാപ്പാല് ലാസ്റ്റ് നമ്മൾ ഒഴിച്ചിട്ട് ഇറക്കി വെച്ചു. ഇതാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ നമ്മുടെ അത്തിപ്പഴത്തിനെ കുറിച്ച് ഞാൻ ഏട്ടനോട് പറയാൻ പറഞ്ഞപ്പോ ഏട്ടൻ പറഞ്ഞു നമ്മുടെ ചാനലിൽ പറയാന്ന്. അതായത് ഹെൽത്തി ടോക്ക് മലയാളം ഏട്ടന്റെ ചാനലിൽ നമ്മൾ അത്തിപ്പഴത്തിന്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പൊ ചില്ലറ സാധനം ഏട്ടൻ മക്കളെ സ്ത്രീകൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന സംഭവമാണ്.
ചപ്പാത്തി കഴിഞ്ഞില്ലേ ഇതുകൂടിയല്ലോ? ഞാൻ ഉണ്ടാക്കുമ്പോ എപ്പോഴും വലിയ ചപ്പാത്തി ആവും, രൂപമൊന്നും ഉണ്ടാവില്ല, പക്ഷെ കഴിക്കാൻ രുചി ഉണ്ടാവും. അപ്പൊ നമുക്ക് ഒരു ചേട്ടൻ അയച്ചു തന്ന ഗിഫ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമുക്കത് പൊളിച്ചു നോക്കി നോക്കാം. പേരൊക്കെ അത് അവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് പൊളിച്ചു നോക്കാം. അന്നൊക്കെണ്ടോ ഇതില് നമ്മളെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് അവർ സെറ്റ് ചെയ്തതൊക്കെ കേട്ടോ. കുട്ടപ്പായി നോക്ക്, നമ്മള് തായ്ലാന്റിൽ പോയിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോ ആണ്. അടിയിൽ എന്തൊക്കെ ഉണ്ടല്ലോ, ക്ലിപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ വിചാരിക്കാ കുട്ടപ്പായി? അയ്യോ അയ്യോ, അടിപൊളിയായിട്ടില്ല വന്ന കുട്ടപ്പായി ഇങ്ങോട്ടൊക്കെ താരതൊക്കെ നോക്ക്, അടിപൊളിയുണ്ട്, സൂപ്പറായിണ്ട്. എന്നാൽ ഫ്രണ്ടിലേക്ക് പിടിച്ച അത് ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല. കണ്ടോ നമ്മുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തൊക്കെ അവര്, കണ്ടോ ഇതൊക്കെ ഇതൊക്കെ എങ്ങനെ അയച്ചെടുത്തല്ല. അത് അവര് നമ്മുടെ ഫേസ്ബുക്കിൽ നിന്ന് കയറി എടുത്ത് പോകുന്നുണ്ട്. നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലാണ് ഈ ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്തത്. എല്ലാ കിട്ടണോടൊന്നൊക്കെ അവര് ഫോട്ടോ കളക്ട് ചെയ്യുന്നുണ്ട്. ആന്റെ ഫോട്ടോ ഒക്കെ ഫോട്ടോ കടിച്ചെടുത്തേ. ഇതൊരു ഇവിടെ ചെറുപ്പത്തിലെ ഫോട്ടോ ആണ്, നമ്മള് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞൊക്കെ മുന്നേ. അയച്ചു തന്നിട്ടുള്ളത് അഫ്സൽ കെ, ഗിഫ്റ്ററി ക്രാഫ്റ്റ് കാർണിവൽ ഇൻഫോ പാർക്ക് കാക്കനാട്. അത് അവരവിടെ നിന്ന് അയച്ചിട്ടുള്ളതാണ് കേട്ടോ. എനിക്ക് തോന്നണത് അർസൽ കെ. ഓക്കെ, എന്തായാലും ഗിഫ്റ്റിന് വളരെയധികം നമുക്ക് അത് ഇട്ട് നോക്കിയ ലേറ്റ് ആവും. ലൈറ്റ് സെറ്റ് ചെയ്തുണ്ട് കേട്ടോ, അതിലൊക്കെ ലൈറ്റ് കാണാണ്ട്. ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടോ? ലൈറ്റ് ഒക്കെ കത്തുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നേരെ സംഭവം പൊടിച്ചു, ഇനി ഇരുട്ടത്ത് പോയി നോക്കിയാൽ ചിലപ്പോ ലൈറ്റ് കത്തിന് ക്ലിയർ ആവുള്ളൂ. ലൈറ്റ് കത്തണ നോക്കി നോക്ക്, കണ്ട ലൈറ്റ് എത്ത് കിടന്ന് ആടുന്നു ഞാൻ ചേട്ടനു കുട്ടപ്പായി. ഒരുപാട് സന്തോഷായി, നമ്മള് തൂക്കിട്ടേ. എന്താണ് നമുക്ക് കിട്ടിയ ഗിഫ്റ്റ്? നമ്മളിവിടെ തൂക്കിയിട്ടുണ്ട് കേട്ടോ അത്. ഇതൊക്കെ നമ്മള് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തെടുത്തല്ലേ ഫേസ്ബുക്കില്, അടിപൊളിയുണ്ട്. തേങ്ങ ആട്ടാൻ വേണ്ടിയിട്ട് തേങ്ങ മേടിച്ചിട്ടുള്ളതാണ് നമ്മള്, കണ്ടോ. ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് എറിയാണ് കേട്ടോ, വണ്ടിയിൽ കൊടുത്തിരിക്കുകയാണ്. ആ അവിടെ നിന്ന് ഇങ്ങോട്ട് എറിയാണ്. അമ്മയും ഏട്ടനൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഒരു 120 തേങ്ങോളം മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ 20 തേങ്ങ നമ്മൾ വീട്ടിലത്തെ ആവശ്യത്തിന് വേണ്ടി എടുക്കും, 100 തേങ്ങ നമ്മൾ പൊടിച്ചിട്ട് നമ്മൾ ആട്ടാൻ വേണ്ടി എടുക്കുകയാണ് കേട്ടോ. കുട്ടപ്പായ്ക്ക് വെള്ളം വേണം പറഞ്ഞിട്ട് ഏട്ടപ്പോ അതാ
അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, തേക്കടെ വെള്ളം ഭയങ്കര ഇഷ്ടാ. അപ്പൊ ഏട്ടൻ അത് കൊടുക്കുന്നുണ്ട്. അമ്മ അങ്ങനെ സംസാരിക്കുന്നുണ്ട്. നമുക്ക് പരിചയമുള്ള ഏട്ടൻ തന്നെയാണ് കേട്ടോ, വണ്ടിയിലത്തെ ഏട്ടനെ. എല്ലാ മിറ്റം നിറച്ചിപ്പോ തേങ്ങ കേട്ടോ. നമ്മുടെ വീട്ടില് തെങ്ങൊന്നുമില്ല, നമുക്കതിനുള്ള സ്ഥലവും ഇല്ല. ആകെ 9 സെന്റോ ഒക്കെയാണ് നമ്മള് വീടിരിക്കുന്ന സ്ഥലം. അതിലെ പകുതി സ്ഥലം ഇങ്ങനെ അമ്പലത്തിന്റെ ഫ്രണ്ടിലായിട്ട് പോയി. നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും, അവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, പച്ചക്കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. എന്നാ അമ്മ തിരുവാതിര വരുന്നേ? ഈ മാസം ലാസ്റ്റാണ് തിരുവാതിര. ഇത് കണ്ടോ, കൂവടിക്കുകയാണ്. ഒട്ടുമിക്ക വീടുകളിലൊക്കെ ചെയ്യണ്ടാവും ഇത്. നഗരങ്ങളിൽ താമസിക്കുന്ന ആളുകളൊന്നും ഒരു പക്ഷെ ഇത് ചെയ്യണ്ടാവില്ല. അവിടെ ഈ പറഞ്ഞ പോലെ ഒലയ്ക്കോ സംഭവമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ഗ്രാമത്തിൽ എല്ലാവരും ഇത് ചെയ്യും. കുട്ടപ്പായി ഒന്ന് കൂടെ പൊടിയൊക്കെ കലക്കി എടുക്കണ ആള്. കുട്ടപ്പായി കൂവയൊക്കെ നന്നാക്കി ഇതിന് ഇടിച്ച് ചതച്ച് പൊടിച്ച് ഈ കാണുന്ന പാത്രത്തിൽ, ഇതിൽ ഉള്ളിൽ വെള്ളമാണ്, ഇതിൻ്റെ മുകളിലൊരു തോർത്ത് കെട്ടിയിട്ടുണ്ട്. ഇതിലിട്ട് ഇളക്കുമ്പോൾ ഇതിലുള്ള പൊടി അടിയിലേക്ക് പോകും. എന്നിട്ട് ആ ചണ്ടി വീണ്ടും ഇടിക്കും അല്ലേ, ഒന്നും കൂടി വീണ്ടും ഒന്നും കൂടി. അതിന് കിട്ടാവുന്ന മാക്സിമം പൊടി അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കും. ലാസ്റ്റ് ഈ വെള്ളം ഒരു ദിവസം ഇങ്ങനെ കെട്ടി വെക്കില്ലേ, നാളെ കാലത്ത് നമ്മൾ തൂറ്റും. എന്നിട്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ അടിയിലാ ഊറിയിട്ടുള്ള പൊടി കോരിയിട്ട് ഒരു മറ്റേ പേപ്പറിലോ കവറിലോ എന്തെങ്കിലും ഇട്ടിട്ട് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കും അല്ലേ. കുട്ടപ്പായ കൂപ്പായസം തന്നെ നമുക്ക്. അത് ഫ്രഷ് കൂവട പൊടിയാണ്. ഞാൻ വേറെ കുറച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് പായസം എടുത്ത് മാത്രം കൊണ്ടും ആവില്ല. പിന്നെ ഇനി വേനൽക്കാലം വരാൻ പോവാണ്. കൂവട പൊടിയൊക്കെ നിർബന്ധമായിട്ട് നമ്മുടെ വീട്ടിൽ വേണം. ഇത്രയും മതി, ഇത് കണ്ടമാനം എടുത്തു കഴിഞ്ഞാൽ അത് ബോറാവും. നമ്മളാ കൂവ ഇടിച്ച് വെച്ചിട്ടുള്ള അതിൻ്റെ വെള്ളം കളയാണ് കേട്ടോ, വെള്ളം കളയാണ്. അതിൻ്റെ അടിയിൽ ഊറി വന്നിട്ടുണ്ട് പൊടി. ഇതാണ് കൂട പൊടി. ആണ് കൂടപൊടി. ഇതിന് നമ്മള് കുറച്ചും കൂടി ചളിയല്ലുണ്ട് അല്ലേ, അത് കഴുകരിക്കുമ്പോ പോകും. കഴുകരിക്കുമ്പോ പോകും. ഓക്കെ, അപ്പൊ ഇതിന് നമ്മള് വരണ്ടി എടുത്ത് ഉണക്കും. ഇതൊരു അട്ട പോലെ വന്നിക്കണോ അട്ട അട. അപ്പൊ നമ്മുടെ ഒരുപാട് കാലത്തെ സ്വപ്നാണ് ഇത് അല്ലേട്ടാ. കുട്ടപ്പായി, കുട്ടപ്പായിക്ക് ചെരുപ്പൊക്കെ മേടിച്ചെടുത്തിട്ടുണ്ട്. ഇത് അമ്മയ്ക്ക് പണിക്കുമ്പോഴുള്ളതാണ്. അമ്മയ്ക്ക് മാല മേടിച്ചു, കണ്ടില്ലേ കണ്ടോ. എന്താ ഈ എന്താട്ടാ ഈ പണിയുടെ പേരെന്താണ്? സവീതം അല്ലേ, സവീതം. ഒന്ന് കഴുത്തിലിട്ടമ്മ, അത് ഊരിക്കാം. അത് മറ്റു മാല വരെ സൂപ്പറായിട്ട്. നല്ല ഭംഗിയുണ്ട്. അതൊരു സുഖല്ല, ഡിസൈൻ കുഴപ്പമില്ല, പക്ഷെ തീരെ ഉറപ്പില്ല. വേഗം പൊട്ടത് അമ്മനോട് മോഡല് വേണമെങ്കിൽ മാറ്റണേ മാറ്റാ പറഞ്ഞു. ഏ ഇത് മതി, ഇത് നല്ല രസമുണ്ട്. കൊളത്തൊക്കെ ശരി, നല്ല ഭംഗിയുണ്ട്. അവര് നമുക്ക് എന്തൊക്കെയോ ഗിഫ്റ്റ് തന്നുണ്ട്. തുറന്നു നോക്കിയാട്ടാ, എന്തെങ്കിലും ചില്ലിന്റെ കുപ്പിയോ പാത്രം എന്തെങ്കിലും. അപ്പളക്കും കുട്ടപ്പായി ബുക്ക് ചെയ്തു. അമ്പ പൊരിച്ചു കുട്ടപ്പായി, കപ്പും രണ്ട് ബൗളും. ഇമ്മക്ക് ഷേക്ക് പിടിക്കാ കുട്ടയ്യെ, അണക്കുള്ളതാ ലിക്കുള്ളതാ. പൊന്നിനൊന്നും
നോക്ക്, ഇത് പാപ്പന്, ഇത് അച്ചമ്മക്ക്, ഇത് അമ്മക്ക്, ഇത് കുട്ടപ്പായ്ക്ക്. അച്ഛനും വേണ്ടേ? വേണ്ട, നിങ്ങളെ നാലാളുടെ വേണ്ട. അടിപൊളിയുണ്ടല്ലോ. ഹലോ, അപ്പൊ നമ്മള് കളിക്കാൻ പോവാണ്. സ്വത്തുണ്ട്, കുഞ്ഞുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോ തെക്കേലത്തെ ഉണ്ണിയോളം അവിടെ ഉണ്ടാവും സ്വത്തു. അപ്പൊ നമ്മള്, നിങ്ങള് കേട്ടിണ്ടാവോന്ന് അറിയില്ല, 100-ാം കുഴി 500-ാം കുഴി എന്നാ കേട്ടിണ്ടാവും. വലിയവര് കളിക്കുമ്പോ 500-ാം കുഴി വെച്ചിട്ടാണ് കളിക്കുക. ഞങ്ങളിപ്പോ എന്തായാലും 100-ാം കുഴി വെച്ചിട്ടാണ് കളിക്കുന്നത് കേട്ടോ. അപ്പൊ ഞങ്ങൾ എന്തായാലും പോയാൽ ഇവിടെ പിള്ളേരുണ്ടാവും. അപ്പൊ നമ്മളിവിടെ, അപ്പൊ നമ്മളിവിടെ കുഴിയൊക്കെ കുത്തിയിട്ടുണ്ട് കണ്ടോ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 കുഴി കുത്തിയിട്ടുണ്ട്. ഈ ഓരോ കുഴിക്കും 10 പോയിന്റ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഇവിടുന്നാണ് 10 തുടങ്ങണത്. ഓക്കെ, അപ്പോ 10, 20, 30, 40, 50, 60, 70, 80, 90, 100 അങ്ങനെയാണ് വരിക. 100 ഏറ്റ് ഫസ്റ്റ് കാണുന്ന കുഴി 100 കേട്ടോ. അപ്പൊ ഇതിലേക്ക് ഇങ്ങനെ കോട്ടയോടെ ഇങ്ങനെ നമ്മളൊരു ഒരു 5 അടി ദൂരത്തു നിന്ന് എറിഞ്ഞിട്ട് വീഴ്ത്തുകയാണെങ്കിൽ നമുക്ക് ആ കുഴിയുടെ പോയിന്റ് നമുക്ക് കിട്ടും. അതാണ് കളി. അപ്പോൾ സ്വത്തും അഭിക്കുട്ടനും ടീം, അക്ഷയും ഗോപിക ടീം, അതേപോലെ തന്നെ കുഞ്ഞു, ചെറിയ അമ്മു, നമ്മുടെ ആത്മീയക്കുട്ടി. ആത്മീയക്കുട്ടീനെ ഞങ്ങൾ വെറുതെ നിർത്തിയിക്കാണ്. പിന്നെ ഞാനെൻ്റെ കുട്ടായി ടീം അല്ലേ. അപ്പൊ കളി തുടങ്ങാണ്. ഇവിടെയാണ് ലൈൻ വരച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടുന്ന് ഒരു ഇത്രയും ദൂരമുണ്ട്, എത്ര അടി ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. ഇത്രയും ദൂരമുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങല്ലേ. എല്ലാവരും റെഡിയാണോ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങല്ലേ. കൈയാണ് ഇനി കളിക്കുന്നത്. വരയിൽ നിൽക്കുവാ, ഞാൻ വരയിൽ നിൽക്കുവാ. വാ വാ, വരയിൽ നിന്നിട്ട് എറി 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 എറി. നമ്മുടെ സ്വത്ത് എറിഞ്ഞ ഇവിടെ നിന്നിട്ട് എറി, ഇവിടെ നിന്നിട്ട് എറി എറി. ഒന്നും പറഞ്ഞു നീ, നമ്മുടെ കുട്ടി വീഴ്ത്തില്ല. 2.5 കൂടി ഉണ്ട്. പതുക്കേറി പതുക്കേറി എറി. ഒന്നുകൂടി ആ വന്നുകൂടി. അങ്ങനെ കുട്ടായിയുടെ ഊഴം കഴിഞ്ഞു. കുട്ടായിക്ക് ഒന്നും വീഴ്ത്താൻ പറ്റിയില്ല. ഇറ്റ്സ് ഓക്കെ. അപ്പൊ ഇനി ഞങ്ങള് കളിക്കട്ടെ കേട്ടോ. നമുക്ക് തുടങ്ങല്ലേ. അപ്പൊ ഇതാണ് കളി, ഞങ്ങള് കളിക്കുന്ന കളി. കുട്ടികളിങ്ങനെ പറഞ്ഞപ്പോ എന്തെങ്കിലും ഒരു എൻജോയ്മെന്റ് വേണ്ടി വെച്ചിട്ട് ഞാന് നമ്മുടെ പഴയ കാലങ്ങളിലേക്ക് ഒന്ന് പോയതാണ്. ഓക്കെ, അപ്പൊ ഞങ്ങളെന്തായാലും കളിക്കട്ടെ കേട്ടോ. എന്ത് പറ്റി? ഒന്നും വേണ്ട, ഞങ്ങള് കളിക്കട്ടെ കേട്ടോ. ശരിയല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ കളി. കളി ഇഷ്ടായോ നമുക്ക് എല്ലാവർക്കും? ഇഷ്ടായോ കളി? ഇഷ്ടായോ സ്വത്ത്? ഇഷ്ടായോ കുഞ്ഞിനിഷ്ടായോ? ഞങ്ങളൊക്കെ ചെറുപ്പത്തില് കളിച്ചിരുന്ന കളിയാണിത്. ഞങ്ങളും കൊറേ ഏട്ടന്മാരൊക്കെ കൂടിയിട്ട്. അപ്പൊ എന്തായാലും എന്റെ ഊഹമാണ് ഇനി. എന്റെ ഊഹല്ല, എന്താ പറയാ, എന്റെ ഊഴം. അപ്പൊ എന്റെ ഊഴം വരുമ്പോഴേക്കും ഞാനൊന്ന് റെഡി ആവട്ടെ. ഓക്കെ ഓക്കെ, ശരി, കളിക്കും. കുഞ്ഞാണ് കളിക്കുന്നത്. കുഞ്ഞു ഇതാ 10 വീഴ്ത്തിയിട്ടുണ്ട്. ആ പത്താ പത്താ, ഇവിടുന്ന് തൊട്ടാണ് തുടങ്ങണത്. 10, 20, 30, 40 അങ്ങനെ. അമ്പാ പൊരിച്ചി 30. കഴിഞ്ഞോ? ഇനി 10, 30. ഇനി അടുത്ത് ഞാന്, അടുത്തത് രൂപയിച്ചാണ് കളിക്കുന്നത്. ഞാൻ
അപ്പൊ രൂപിച്ച് 100, 30, 70 എന്നുള്ള രീതിയിൽ കളിച്ചു ജയിച്ചു. അപ്പൊ നമ്മുടെ സ്വത്തുവിന്റെയും അഭികുട്ടന്റെയും കളി കഴിഞ്ഞില്ലേ? 40 പോയിന്റ് ആണ് അവർക്ക് കിട്ടിയത്. ഇതാ അക്ഷയക്കുട്ടിയുടെ ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തത് കളിക്കാൻ പോണത് നമ്മുടെ അക്ഷയക്കുട്ടിയും അതിന്റെ പേര് ഗോപിക. സ്റ്റാർട്ട്. വല്ലതും നടക്കും ആളെ. കൂട്ടപ്പായി ആരാത് അക്ഷയല്ലേ? കുട്ടായി അവിടെ ഇതുള്ളത് എടുക്കാൻ പാടില്ല. ഏയ് പൊന്ന, തട്ടിട്ട് വീഴേ. ഇവര് വെട്ടിച്ചൂട്ടോ. അയ്യോ, അവനുണ്ട്. അപ്പൊ നമ്മള് പിള്ളേരനായിട്ട് കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മള് പുൽക്കൂട് ഉണ്ടാക്കാൻ നോക്കാണ്. പുൽക്കൂട് ഉണ്ടാക്കാൻ ഏട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനും കുട്ടപ്പായി അമ്മ എല്ലാരും റെഡി ആയിട്ടുണ്ട്. ഏട്ടാ എല്ലാം നടക്കുക. അപ്പൊ നമ്മളെ അന്ന് സെറ്റ് ചെയ്യാൻ നോക്കട്ടെ കേട്ടോ. ഒന്ന് കാണിച്ചാരങ്ങിക്കാനുണ്ട്. അപ്പൊ നമുക്കിത് ഫ്രിഡ്ജ് മേടിച്ചപ്പോ കിട്ടിയതല്ലേ ഏട്ടാ മറ്റേ ഈ സാധനം? ഇതെന്തിന്റെ? കാരം ബോർഡ് കളിക്കാൻ വേണ്ടിട്ട് കുമാർ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളതാണ് അത്. അതിപ്പോ എന്തായാലും ഉപകാരമായി. കാരം ബോർഡൊക്കെ ആകെ പൊള്ളച്ചുണ്ടായിട്ട. കഴിഞ്ഞല്ല ന്യൂഇയറിന് വരുമ്പോൾ കാരം ബോർഡ് കഴിച്ചില്ലേട്ടാ. അമ്മയും കുട്ടപ്പായും കൂടിട്ട് വൈക്കോല് കൊണ്ടുവരാൻ പോയിണ്ട് കേട്ടോ. പിള്ളേരൊന്നും ഇവിടെ ഇല്ല. പിള്ളേരൊക്കെ വൈകുന്നേരത്തെ പണിയിലാണ്. മേലെഴുകലും ഫെവിക്കോളാണ് നമ്മൾ പശയിട്ട് എടുക്കുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് ഏകദേശമൊക്കെ ആയിട്ട് കാണിച്ചുതരാം. പിന്നാമ്പുറ കാഴ്ചകളാണ് ഇതൊക്കെ. പുൽക്കൂടിന്റെ പുൽക്കൂട് ഇപ്പൊ കാണിച്ചുതരില്ല കേട്ടോ. പുൽക്കൂട് നമ്മൾ അടുത്ത വീഡിയോയിലേ കാണിക്കുള്ളൂ. അപ്പൊ ഏട്ടൻ പശയൊക്കെ തേച്ച് സെറ്റാക്കുന്നുണ്ട്. ഈ 2019 ഇപ്പൊ കൊറോണയുടെ പ്രശ്നം ഒഴിച്ച് നോക്കി കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേട്ടാ. അല്ല അല്ലാതെ വെച്ച് നോക്കുമ്പോ അല്ലേ ഒരുപാട് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് നടത്താൻ പറ്റിയിട്ടുണ്ട്. എന്താ അമ്മേനും ഉണ്ണീനും കാണാത്ത? മുകളിൽ നിന്ന് എടുക്കണല്ലേ നമ്മുടെ കൗസല്യമ്മളെ വീട്ടിൽ നിന്നാണ് കേട്ടോ മക്കോല് എടുക്കണത്. ഈ ഐഡിയ ഞാനാ പറഞ്ഞു കൊടുത്തേടനെ. കുട്ടപ്പായി ഭയങ്കര ഹാപ്പിയായി. കുട്ടപ്പായിക്ക് ഇപ്പൊ എത്രാമത്തെ ഡ്രസ്സാന്ന് അറിയോ? ആകെ ചളിയാക്കിട്ട് ഇപ്പൊ ഇതിലെ അന്റെ ഫ്രണ്ടിൽ എന്താടാ സാധനം തൂങ്ങി കിടക്കണ് ഏട്ടാ അങ്ങടൊക്കെ. അപ്പോ ആ ഒട്ടിച്ചു പിന്നെ തുടരണ്ട. അമ്മ ഇതാ വൈക്കോലൊക്കെ എടുത്ത് വരുന്നുണ്ട്. നമ്മള് കൂവടെ ഇതടിച്ച് റെഡിയാക്കി. അങ്ങനൊക്കെ ഇന്നത്തെ വിശേഷങ്ങൾ എന്തായാലും ഇത്ര മതി അല്ലേട്ടാ. നമുക്ക് കൂടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ അടുത്തതായിട്ട് കാണിക്കും അല്ലേ. നമ്മളിന്ന് വൈകുന്നേരം ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കിണ്ടത് നമ്മൾ ഇനി വരുന്ന വീഡിയോയിൽ നമ്മൾ കാണിക്കണായിരിക്കും കേട്ടോ. അതൊരു അവിലുണ്ടാണ്. അവിലുണ്ട കുട്ടപ്പായി ടാറ്റ കൊടുക്കണില്ലേ പൊന്നെ? ടാറ്റ കൊടുക്കടാ.
പൊന്നേ ടാറ്റ കൊടുക്ക് ഇവിടെ 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 ടാറ്റ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കുട്ടപ്പായി ഏട്ടനൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അവൻ വളരെ ഹാപ്പിയാണ് കേട്ടോ, കാര്യം പുൽക്കൂട് ഉണ്ടാക്കേണ്ട. ഹലോ. അപ്പൊ ഇന്ന് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടായി. കുട്ടപ്പായ്ക്ക് പുൽക്കൂട് ഉണ്ടാക്കാൻ നോക്കി, അതേപോലെ തന്നെ ഇങ്ങനെ മുറ്റത്ത് തേങ്ങ നിറഞ്ഞു കിടക്കുക. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് നമ്മള് നമ്മുടെ കണ്ണിൽ കാണുകയാണ് കേട്ടോ. എന്താ വെച്ചാൽ അത് വലിയൊരു സന്തോഷമാണ് മനസ്സിന്. അതേപോലെ തന്നെ നമുക്ക് അമ്മയ്ക്ക് നല്ലൊരു സന്തോഷം കൊടുക്കാൻ പറ്റി. അതേപോലെ തന്നെ നമ്മൾ കൂവ പായസത്തിൻ്റെ കാര്യം, പിന്നെ നമുക്ക് നല്ലൊരു ഗിഫ്റ്റ്, ആ ചേട്ടന് പ്രത്യേക താങ്ക്സ്. നമ്മൾ എനിക്ക് ആദ്യമായിട്ട്, എനിക്ക് ഏട്ടനും കുട്ടപ്പായ്ക്കൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഒരു വ്യക്തി നമുക്കൊരു ഗിഫ്റ്റായിട്ട് തരുന്നത്. ആദ്യമായിട്ടാണെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ടായി. പിന്നെ അതേപോലെ തന്നെ വേറെന്താ പ്രത്യേകിച്ച്? ആ പിന്നെ ഏട്ടൻ്റെ സ്പെഷ്യൽ കുക്കിംഗ് ആണ് ഇന്ന് നമ്മുടെ ചപ്പാത്തിയും കുറുമക്കറിയും. ഞാൻ ഏട്ടനെ സഹായിച്ചു എന്നുള്ള കാര്യം ശരിയാണ്, എന്നാലും നമുക്ക് നമ്മുടെ ഫുള്ള് ഇത് നമുക്ക് തരാണ്ട് ഏട്ടനും ഇതായിട്ട് ചെയ്തു. അതിലൊരുപാട് സന്തോഷം. അപ്പോൾ പിന്നെന്തുണ്ടായത്? പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കുട്ടികളുടെ കൂടെ നമ്മൾ കളിക്കാൻ പോയത്, അതും വലിയൊരു രസമായിരുന്നു. അടിപൊളിയായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു. ഞാൻ ഇടയ്ക്കൊക്കെ കളിക്കാൻ പോകാറുണ്ട് കേട്ടോ, ക്രിക്കറ്റൊക്കെ കളിക്കാൻ പോകാറുണ്ട്, സൈക്കിൾ പിടിക്കാൻ പോകാറുണ്ട്. ഇതൊക്കെ ഒരു രസമല്ലേ, നമുക്ക് ടൈമുള്ളത് നമ്മൾ എൻജോയ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട്, നിങ്ങളെ വീട്ടിലൊതുങ്ങി കൂടാതെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.